ഹായ് റിനീഷ് അഭിപ്രായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്നാക്സ് ആയിട്ടാണ്. ഈവനിംഗിലേക്ക് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിട്ട് എല്ലാവർക്കും അറിയാം, ഒരുവിധം എല്ലാവർക്കും അറിയാൻ പറ്റും ഓനിയൻ റിങ്സ്. അത് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാകാം എന്ന് നോക്കാം. അപ്പൊ അതിനു മുമ്പ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാണെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോ ഓനിയൻ റിങ്സ് എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇത്രയും ഓണിയൻ റിങ്സ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ട സാധനങ്ങൾ നമുക്ക് എടുത്തു വെക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കപ്പ് മൈദ, ഇതിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ, അധികം ഒന്നും ആവശ്യമില്ല. പിന്നെ ഒരു ചെറിയ സ്പൂൺ കാശ്മീരി ചില്ലി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു ഫ്ലേവർ അതിന് കുറച്ചൊരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു അര സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. അതിനുശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ അധികം അതിന്റെ കൺസിസ്റ്റൻസി നോക്കണം. നമുക്ക് സവാള ഇതിലേക്ക് ഡിപ്പ് ചെയ്യാൻ എന്നിട്ട് അത് അവിടെ തന്നെ നിൽക്കണം, അതിന്റെ മുകളിൽ ആ ഒരു കൺസിസ്റ്റൻസിയാണ്. അപ്പൊ ആ ഒരു പരുവത്തിൽ നമ്മൾ കുഴച്ചെടുക്കണം. നന്നായിട്ടൊന്ന് കുഴഞ്ഞ് വരാൻ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചാലും മതി, അല്ലെങ്കിൽ കൈ കൊണ്ടോ സ്പൂൺ വെച്ചോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഏകദേശം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്, ഒത്തിരിയുടെ വെള്ളം വേണം. സ്പൂൺ കൊണ്ട് ചെയ്യുന്ന കൂട്ടർ സ്പൂൺ കൊണ്ട് ചെയ്യാം, പക്ഷെ ചിലപ്പോ നിങ്ങൾക്ക് കയ്യിൽ മനസ്സിലാവുന്നത് പോലെ സ്പൂണിൽ അതിന്റെ കൺസിസ്റ്റൻസി മനസ്സിലാവണമെന്നില്ല, അതുകൊണ്ടാണ് കയ്യിൽ ചെയ്യാൻ കൂടുതൽ ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും. ഇതിലേക്ക് നമ്മൾ നമ്മുടെ മുറിച്ച് വെച്ച ഒനിയൻ ഡിപ്പ് ചെയ്ത് പിന്നീട് ബ്രെഡ് ക്രംസിൽ ഒന്നുകൂടെ മുക്കിയിട്ടാണ് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് വറുത്ത് കോരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചതിനും ഞാൻ ഒരു അരയിഞ്ച് പാകത്തിലാണ് മുറിച്ച് വെച്ചിരിക്കുന്നത്. ഒരു അരയിഞ്ചെങ്കിലും പാകത്തിൽ മുറിച്ച് കഴിഞ്ഞാൽ നമുക്കതൊരു കുറച്ചെങ്കിലും കാണാനും കഴിക്കാനും ഉള്ള ഒരു പരുവം കിട്ടുള്ളൂ. അതുകൊണ്ടാണ് തീരെ ചെറിയ പരുവത്തിൽ മുറിച്ച് കഴിഞ്ഞാൽ ഒരുപാട് സമയം നമ്മളിങ്ങനെ വറുത്ത് കോരേണ്ടി വരും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിത് സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്കിനി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ എണ്ണ ചൂടായി. നമ്മൾ ഒനിയൻ എടുത്ത് നന്നായിട്ടൊന്ന് ഈ മാവിലേക്ക് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്കത് ബ്രെഡ് ക്രംസിലേക്ക് ഇടാം. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും ഇത്, സോസൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമുക്ക് ഇത് ഞാൻ എണ്ണ ഇവിടെ തിളക്കാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പൊ ഇത് ഒരുപാട് സമയം ആവേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ നമുക്കിത് വറുത്ത് പോരാവുന്നതാണ്. ഈ ഒരു പരുവത്തിൽ ഈ ചെറിയൊരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് വറുത്ത് കോരിയെടുക്കാം. നമുക്ക് എല്ലാ ഒന്നും പീസും ഇതുപോലെ വറുത്ത് കോരിയെടുക്കാം.
അപ്പൊ നമ്മുടെ ഒനിയൻ റിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോസ് ഒക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോ കഴിക്കാനുള്ള പരുവത്തില് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും നന്നായിട്ട് മുരിച്ചെടുക്കണം. ഒരു ബ്രൗൺ കളർ ആവുന്നവരെ മുരിച്ചെടുക്കണം. അപ്പൊ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ വേറൊരു കാര്യം, നല്ല ക്രിസ്പ് ആയിട്ടുള്ള ഈ ഒരു ടേസ്റ്റിൽ തന്നെ കഴിക്കണം, അല്ലെങ്കിൽ തണുത്തു പോയാൽ അതിന്റെ ടേസ്റ്റ് മാറിപ്പോ. അപ്പൊ ഈ നല്ലൊരു ചൂടോ കുറച്ച് ചൂടോട് കൂടി അത് കഴിക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. നമ്മുടെ ഈവനിങ് ടീ ടൈമിൽ നമുക്ക് നല്ലൊരു സ്നാക്കാണ്. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു സവാള മുറിച്ച് മാവ് കലക്കി എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കാവുന്നതാണ്. അപ്പൊ എന്റെ ഇന്നത്തെ ഈ ഡിഷ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. അപ്പോ നിങ്ങളൊന്ന് കഴിച്ച് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് കഴിച്ചു നോക്കുക. ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും, എന്നാലും ചിലർക്കൊക്കെ അറിയാൻ പറ്റാത്തതായിരിക്കും. അപ്പൊ അറിയാത്തവര് ട്രൈ ചെയ്യാത്തവര് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ എന്റെ ഒനിയൻ ഡ്രിങ്ക്സ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമുണ്ടാവും എന്ന് കരുതുന്നു. അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒനിയൻ ഡ്രിങ്ക്സിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, എളുപ്പത്തിൽ ഉണ്ടാക്കാം. നമുക്ക് പെട്ടെന്ന് ഒരു ചായ നമ്മള് ഗ്യാസിൽ വെച്ച് തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഒനിയൻ ഡ്രിങ്ക്സ് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പൊ അതാണ് പെട്ടെന്ന് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇനി ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും വരും. അപ്പൊ എല്ലാവരും ഈ ഒനിയൻ ഡ്രിങ്ക്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ബൈ.